ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഒരുപാട് റൊമാൻസ് മൂവീസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, എക്സ്പെഷ്യലി ഈ ഒരു ടീനേജ് റൊമാൻസ് മൂവീസുകൾ. മൂവീസുകളിൽ നിന്ന് മാറി നമ്മളൊരു ടീനേജ് റൊമാൻസ് ഒരു സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എത്രമാത്രം ഒരു ഔട്ട്പുട്ട് തരുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഗസ് ചെയ്ത് നോക്കാൻ പറ്റും. കാരണം നമ്മൾ പൊതുവേ കാണുന്ന റൊമാൻസ് മൂവികളൊക്കെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഒരു ക്ലീഷേ പ്ലാറ്റിൽ ഒരു കണ്ടൻറ്റ് നോക്കിയാണ് മൂവ് ചെയ്ത് പോകുന്നത്. ആ ഒരു കണ്ടൻറ്റ് നോക്കി തന്നെ ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു സീരീസ്. ബട്ട് എങ്കിലും വളരെ രസകരമായിട്ടൊരു റൊമാൻറ്റിക് ഫീല് നമുക്ക് നിറച്ചേരുന്നൊരു സീരീസ് എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സീരീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് പറയുന്ന കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. തരഗാത്തി ദാദി ഗാദി ദാത്തി, യെസ്, തരഗാത്തി ഗാദി ദാത്തി എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത്. എനിക്ക് അതിൻ്റെ ഒരു അർത്ഥവും കാര്യങ്ങളൊന്നും അറിയില്ല. അഹ എന്ന് പറയുന്നൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ സ്റ്റൈലിസ്റ്റ് ആർ അല്ലോർജിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സീരീസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് സിനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് പോകാം. ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് പോകണമെങ്കിൽ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള മൂന്ന് കൂട്ടുകാർ, അതിൽ ഒരു പെൺകുട്ടിയുണ്ട്, രണ്ട് പേര് ബോയ്സാണ്. ഹരീഷ്, സ്നേഹൽ എന്നൊക്കെ പറഞ്ഞൊരു മൂന്ന് കൂട്ടുകാരാണുള്ളത്. അപ്പോൾ ഈ ഒരു മൂന്ന് കൂട്ടുകാരും കുഞ്ഞിലെ മുതലേ വളർന്നു വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിക്കും പരസ്പരം അറിയാം. ഇതിനകത്ത് കഥാനായകൻ എന്ന് പറയുന്നത് നമ്മുടെ ഹരീഷാണ്. അപ്പോൾ ഹരീഷിൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്, മാത്സ് ടീച്ചറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇവർ ട്യൂഷൻ ക്ലാസ്സുകളെടുക്കും. വീടിൻ്റെ മുകളിലാണ് ട്യൂഷൻ ക്ലാസ് ഇവർ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഹരീഷിനെ കൊണ്ടുവന്നിരുത്തി പഠിപ്പിക്കും. ഹരീഷിന് ഈ ഒരു പഠിക്കുന്നതിൽ അത്രമാത്രം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പയ്യനാണ്. ഇവരുടെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് കൂട്ടുകാരും പോകുന്നതും വരുന്നതും അതുപോലെ തന്നെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കയറുന്നതും ഈ അവർ അവിടെയൊക്കെ പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്. സോ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അവരുടെ ഒരു സ്കൂൾ ലൈഫിൽ കൂടി തന്നെ നമ്മൾ കാണിച്ച്. പെട്ടെന്നൊരു ദിവസം ദുബായിൽ നിന്ന് ഒരു പെൺകുട്ടി വരാണ്, പയൽ എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. സോ പയൽ വരുന്നുണ്ട്, വന്ന് ഈ ഒരു ട്യൂഷൻ സെൻ്ററിൽ, നമ്മുടെ ഹരീഷിൻ്റെ ട്യൂഷൻ സെൻ്ററിലേക്ക് പഠിക്കാൻ വരികയാണ്. അപ്പോൾ ഇതൊരിക്കലും ട്യൂഷൻ സെൻറ്റർ വേണ്ട എന്ന് പറഞ്ഞിരുന്ന പയ്യൻ അങ്ങനെ അച്ഛൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. ഇതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇവർ തമ്മിലൊരു റൊമാൻസ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ, ഇതിനുശേഷം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഹരീഷിൻ്റെയും ഈ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ഒരു ബ്രോക്കൺ ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ, ഇതേ ടൈമിൽ തന്നെ ഇവരുടെ ലൈഫ് ഇനി എങ്ങോട്ടാണ് ട്രാവൽ ചെയ്ത് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ഒരു ടീനേജ് ലവ് സ്റ്റോറിയിൽ കൂടി, ഒരു ടീനേജ് കോളേജ് സ്റ്റോറിയിൽ കൂടി, ഒരു ടീനേജ് ലൈഫിൽ കൂടി, ഒരു മൂന്ന് കൂട്ടുകാരുടെ ലൈഫിൽ കൂടി തന്നെ നമുക്ക് പറഞ്ഞിരുന്നൊരു സീരീസാണ് തരഗാത്തി ഗാദി ദത്തി എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഇനി ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോകുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ക്ലൈമാക്സാണ്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ അഞ്ച് എപ്പിസോഡ്സാണുള്ളത്. ഇത് ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു 5 എപ്പിസോഡ്സ്. ബട്ട് അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു ഒരു ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു സ്മാൾ ട്വിസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റ് നമ്മൾ ഈ ഒരു സിനിമ ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു ട്വിസ്റ്റാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. സോ അത് വളരെ ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഈ ഒരു സീരീസിനെ പിടിച്ചു നിർത്തുന്ന ഒരു പോയിൻ്റ് കൂടിയാണ് അതെന്ന് പറയുന്നത്. അത് മറികടന്ന് അടുത്ത പോസിറ്റീവ്നെസ് പറയുകയാണെങ്കിൽ ഈ ഒരു കൂട്ടുകാരായിട്ട് പെർഫോം ചെയ്ത ആളാണെങ്കിലും, ഹരീഷ് ആണെങ്കിലും, പയൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്ത ഒരു പെൺകുട്ടിയാണെങ്കിലും, ലീഡിങ് ക്യാരക്ടറിൽ വന്ന എല്ലാവരും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സീരീസ് കണ്ടു പോകുമ്പോൾ നമുക്കൊരു സീരീസാണ് കാണുന്നത് എന്നുള്ളൊരു ഫീൽ ഒരിക്കലും നമുക്ക് വരില്ല. നമ്മുടെ റിയൽ ലൈഫിൽ ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള മൂന്ന് കൂട്ടുകാർ, അവരുടെ കുസൃതികൾ, അതിനിടയിൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അതിലൊരാൾക്കൊരു ഇഷ്ടം തോന്നുക, അവരുടെ ഒരു റൊമാൻസ് ലൈഫ്, അവരുടെ ഇടയിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞായ്മകളും പ്രശ്നങ്ങളും, ഇതൊക്കെയാണ് നമുക്ക് ഫീലാവുക. ഒരിക്കലും നമുക്കൊരു സീരീസാണ് കാണുന്നത് എന്നുള്ളൊരു ഫീലേ വരുന്നില്ല. സോ അത് ഗംഭീരമാണ്. അതിലൊരു സൈഡിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർക്കും അതിൻ്റെ ആ ഒരു സൗണ്ട് ഡിസൈൻസും ഒക്കെ തന്നെ ഗംഭീരമായിരുന്നു. എക്സ്പെഷ്യലി സിനിമാറ്റോഗ്രഫി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. എന്ത് തരത്തിലാണ് പുള്ളിക്കാരെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെയും ഒരു ക്യാമറ വർക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത്. ക്യാമറ വർക്ക് മാനും വളരെ ഗംഭീരമായിട്ട് എന്താ പറയുക വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രഫിയാണ്. ബട്ട് അതൊക്കെ മറികടന്ന് നമ്മളൊരു നെഗറ്റീവ്നെസ്സിലേക്ക് പോകുകയാണെങ്കിൽ, ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുക, ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ട്, തമനേക്കുള്ള മനസ്സിനു മതിരില്ല ഇനി നമ്മൾ പിരിയില്ല, യെസ്, ആ ഒരു മൂവി നമുക്കിതിനുള്ളിലേക്ക് കടന്നു വരും. അതുപോലത്തെ ഒരുപാട് മൂവീസെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലീഷേ പ്ലോട്ടാണ്, ഒരു പക്ക 100% ക്ലീഷേ പ്ലോട്ടാണ്.
ഒരു പത്ത് വയസ്സുള്ളൊരു കുട്ടി പോലും സുഖമായിട്ട് എന്താണ് ഇനി എങ്ങോട്ടാണ് ട്രാവൽ ചെയ്ത് പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഒരു ക്ലീഷേ പ്ലോട്ടുള്ള ഒരു സീരീസ്, ബട്ട് ഒരു ക്ലീഷേ പ്ലോട്ടാണെങ്കിലും അത്യാവശ്യം നമുക്കൊരു റൊമാൻസ് ഫീൽ നമുക്ക് തരണം. കണ്ടിരിക്കുമ്പോൾ കൊള്ളാടി കുഴപ്പമില്ലായിരുന്നു ക്ലീഷേ ആണെങ്കിലും എന്ന് നമുക്കൊരു ഫീൽ വരണം. കണ്ടങ്ങ് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു ആവറേജിനും ലൈറ്റ് ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു മൂവി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ് തരഗാത്തി ഗാദി ദട്ടി എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ആഹാ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6.5 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം. ആൻഡ് ദാൻ ബൈ നസീം സൈനിങ് ഓഫ്. യു ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടിഎസ് ലവ് യു ആൾ. ടാറ്റ.